നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം. ലഡാക്കിലെ ഇന്ത്യൻ സൈനികർക്കെതിരെ ചൈനീസ് പിഎൽഎ സൈനികർ ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന ചൈനീസ് വിദഗ്ധന്റെ വെളിപ്പെടുത്തൽ. നവംബർ 11 ന് സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പ്രോഗ്രാമിലാണ് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫ് ഡെപ്യൂട്ടി ഡീൻ ജിൻ കാൻറോങ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ലഡാക്കിലെ സംഘർഷങ്ങൾക്കിടെ ചൈനീസ് സൈനികർ ഇന്ത്യൻ സൈനികർക്കെതിരെ മാരകമായ ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീഡിയോ പുറത്തു വന്നതോടെ ട്വിറ്ററിലും വെബോയിലും നിരവധി പേർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈനികർ ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്തപ്പോൾ പ്രതിരോധിക്കാനായി ചൈനീസ് സൈന്യം ഉയർന്ന ഊർജ്ജമുള്ള നൂതന മൈക്രോവേവ് ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് കാൻറോങ് അവകാശപ്പെടുന്നത്. എന്നാൽ നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് സേന പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നായിരുന്നു. നമ്മുടെ സൈന്യം പർവ്വതത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇന്ത്യൻ സൈനികർ സ്ഥാനം പിടിച്ചിരുന്ന പ്രദേശങ്ങളിലേക്ക് മൈക്രോവേവ് പുറപ്പെടുവിച്ച് വൻ ആക്രമണം നടത്തി. ഇത് ഇന്ത്യൻ സൈനികർ പിടിച്ചടക്കിയ സ്ഥാനങ്ങളിൽ നിന്ന് വേഗത്തിൽ പിന്മാറാൻ കാരണമായി എന്നും അദ്ദേഹം പ്രോഗ്രാമിൽ അവകാശപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ ചൈനയുടെ വലിയ യുദ്ധക്കപ്പലുകളിൽ മൈക്രോവേവ് ആയുധങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ടൈപ്പ് 055 പവർ മൈക്രോവേവ് ആന്റി മിസൈൽ സംവിധാനവുമുണ്ട്. ഇത് മൈക്രോവേവ് ആയുധങ്ങളെ ക്ലോസ് ഇൻ തോക്കുകളും വ്യോമ പ്രതിരോധ മിസൈലുകളും സംയോജിപ്പിച്ച് ഒരു സംയോജിത ആന്റി മിസൈൽ രൂപപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പിഎൽഎ സേന മൈക്രോവേവ് ആയുധങ്ങൾ ഉപയോഗിച്ചതായി ഒന്നിലധികം ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ സൈന്യത്തിന് നേരെ ഇത്തരം ലേസർ ആയുധങ്ങൾ പിഎൽഎ ആദ്യമായാണ് ഉപയോഗിക്കുന്നത് എന്നും മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ചൈനയുമായുള്ള നിരന്തരമായ സംഘർഷങ്ങൾക്കിടയിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വൻതോതിലുള്ള ശക്തി പ്രദർശിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. മൂന്ന് സേനകൾക്കുമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടന റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച മിസൈൽ സംവിധാനത്തിന്റെ ഒന്നിലധികം പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ഈ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പരീക്ഷണം നടത്തും. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. അടുത്തിടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ പരിധി നിലവിലുള്ള 298 കിലോമീറ്ററിൽ നിന്ന് 450 കിലോമീറ്റർ ആയി ഉയർത്തിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിവിധ ലക്ഷ്യങ്ങൾക്കെതിരെ നവംബർ അവസാന വാരത്തിൽ ബ്രഹ്മോസിന്റെ ഒന്നിലധികം പരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് അറിയുന്നത്. മിസൈൽ സംവിധാനത്തിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രതിരോധ സേവനങ്ങളെ ഈ പരീക്ഷണങ്ങൾ സഹായിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 800 കിലോമീറ്ററിലധികം പരിധിയിൽ ആക്രമിക്കാൻ കഴിയുന്ന ശൗര്യ മിസൈൽ എന്നിവയുൾപ്പെടെ പുതിയതും നിലവിലുള്ളതുമായ മിസൈൽ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിൽ DRDO വിജയിച്ചിരുന്നു. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന പഞ്ചാബിലെ ഹൽവാര എയർബേസിൽ നിന്ന് സുഖോയ് 30 വിമാനം പറന്നുയർന്ന് ബംഗാൾ ഉൾക്കടൽ ടാർഗറ്റ് ചെയ്ത പഴയ യുദ്ധക്കപ്പൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിട്ട് തകർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും ഇത്തരമൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളോടും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യം എക്കാലവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിന്റെ സൈന്യത്തിനും ഇന്ത്യയെ തകർക്കുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.